Hi friends, Assalamualaikum. Welcome to Firefly. Sukumar Azhikode Mashar orikkal ingane paranjittundu. Nam aarjikkunna jnanangalil mahabhooripakshavum purva jnanangalanennum nam swantamayi aarjikkunnathu valare cheriyoru shathamanamanennum. Innu June 19 Vayanadinam. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ, മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ വലിയ മനുഷ്യൻ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് നാം വായനാ ദിനമായി സ്വീകരിച്ചത്. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കവിത. വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ അധ്യാപകർ വിദ്യാർത്ഥികളെ ഈ കവിത ഓർമ്മിപ്പിക്കാറുണ്ട്. നമുക്കന്നുവരെ അജ്ഞാതമായിരുന്ന അത്ഭുത ലോകത്തേക്ക്, പുതിയ അറിവിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ഓരോ പുസ്തകവും വായനയും. വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും. വായന കൊണ്ടേ അത് സാധ്യമാവും. അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല. വായനയാണ് അറിവ് നേടാനുള്ള പ്രധാന മാർഗം. അതുകൊണ്ട് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. സ്മാർട്ട് ഫോണും നവമാധ്യമങ്ങളും നമ്മുടെ സമയത്തിൻ്റെ സിംഹഭാഗവും കൈയടക്കിയ ഈ കാലത്ത് ഗൗരവമായ വായനയ്ക്ക് നാം സമയം കണ്ടെത്തുക തന്നെ വേണം. നവമാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളോ അനുഭൂതിയോ നമുക്ക് ലഭിക്കുകയില്ല. വായനയിലൂടെ നമുക്ക് പല വിധങ്ങളായ അറിവുകളും ഗുണങ്ങളും കഴിവുകളുമാണ് ലഭിക്കുന്നത്. അതിൽ ചിലതാണ് ഞാൻ ഇനി പറയുന്നത്. വായനയിലൂടെ ജീവിതത്തോടുള്ള അഗാധമായ പരിചയം ഉണ്ടാക്കുന്നു. മഹാത്മാക്കൾ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് വായിക്കുമ്പോൾ സാമൂഹിക ജീവിതത്തെ കൂടുതലറിയാൻ കാരണമാകുന്നു. ചുറ്റുവട്ടത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വായനയിലൂടെ സ്വന്തം ജീവിതത്തിന് കൂടുതൽ സ്പഷ്ടത കൈവരിക്കാനാവുന്നു. അവനവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിലൂടെ ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. വായനയിലൂടെ ആശയവിനിമയത്തിന് കൂടുതൽ പരിശീലനം നേടാനാവുന്നു. ആശയപരമായ സ്പഷ്ടത മറ്റുള്ളവർക്ക് കൈമാറാൻ കഴിയുന്നു. സങ്കീർണമായ ഇന്ദ്രിയാനുഭവങ്ങൾ പോലും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വായന പരിശീലനമായി മാറുന്നു. വായനയിലൂടെ ഭാവനാ തലങ്ങളിൽ പുതിയ ആശയങ്ങളും ചിത്രങ്ങളും രൂപപ്പെടുന്നു. സാഹിത്യരചനകൾ ഒരാളിൻ്റെ ഭാവനയും സൗന്ദര്യ ചിന്തയും വളർത്തുന്നുണ്ട്. സഹൃദയത്തിൻ്റെ വികാസം വായന സാധ്യമാക്കുന്നു. ചിലർക്കെങ്കിലും സർഗാത്മക രചനയ്ക്ക് പ്രചോദനമായിത്തീരുന്നു. വായനയിലൂടെ ഒരാളിൻ്റെ സംവേദന തൽപരത വർദ്ധിക്കുന്നു. സങ്കീർണവും പ്രയാസകരവുമായ കാര്യങ്ങളുടെ പൊരുളറിയാനും അപഗ്രഥന ശേഷി കൂട്ടാനും വായന സഹായിക്കുന്നു. ആശയങ്ങളുടെ നിർമ്മാണം വായനയിലൂടെ സാധ്യമാകുന്നത് അതുകൊണ്ടാണ്. വായന വിവരശേഖരണത്തിനുള്ള പ്രധാന മാർഗമായി തീർന്നിരിക്കുന്നു. പോയ കാലത്ത് പല ദേശങ്ങളിലുണ്ടായ കണ്ടെത്തലുകളും പലരും സംഭാവന ചെയ്ത ആശയങ്ങളും അറിയാനുള്ള പ്രധാന മാർഗമാണ് വായന.
അതുകൊണ്ട് തന്നെ വായന വ്യക്തിയുടെ അറിവിൻ്റെ ആഴങ്ങൾ അറിയിക്കുന്നു. വായനയിലൂടെയാണ് ആ അറിവുകൾ നമുക്ക് കരഗതമാക്കാൻ സാധിക്കുക. അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കാനും ഈ വായനാ ദിനത്തിൽ നാം തീരുമാനിക്കുക. എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ.